ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ മൂന്ന് ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാൻ അന്താരാഷ്ട്ര എക്സിബിഷൻ കം കൺവെൻഷൻ സെന്റർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നാടിന് സമർപ്പിക്കും. മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ വ്യക്തമാക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അനുവദിക്കാതെ പാർലമെന്റ് നടപടികൾ പ്രതിപക്ഷം തടസ്സപ്പെടുത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. വായ്പാ തിരിച്ചടവ് നടപടികൾ മനുഷ്യത്വപരമായി കൈകാര്യം ചെയ്യണമെന്ന് രാജ്യത്തെ സ്വകാര്യ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ബാങ്കുകൾക്കും കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കേരളത്തിൽ മറ്റന്നാൾ വരെ ശക്തവും വ്യാപകവുമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യ വെസ്റ്റിൻഡീസ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. രണ്ടാം ടെസ്റ്റ് സമനിലയിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഒഡീഷയിലെത്തും. അടൂട്ട് ബന്ധൻ കുടുംബം സ്പോൺസർ ചെയ്യുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളുമായി രാഷ്ട്രപതി സംവദിക്കും. ഇന്ന് വൈകുന്നേരം ഭുവനേശ്വറിൽ നടക്കുന്ന ചടങ്ങിൽ ഒഡീഷ രാജ്ഭവന്റെ പുതിയ കെട്ടിട സമുച്ചയത്തിന് തറക്കല്ലിടും. ഒഡീഷ ഹൈക്കോടതിയുടെ 75 വാർഷിക ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ നാളെ രാഷ്ട്രപതി പങ്കെടുക്കും. 2022 ദേശീയ ഭൌമശാസ്ത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. ഭൌമശാസ്ത്ര മേഖലകളിലെ നേട്ടങ്ങൾക്കും സംഭാവനകൾക്കും വ്യക്തികളെയും സംഘടനകളെയും ആദരിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഖനി മന്ത്രാലയമാണ് പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്. രണ്ടു വനിതകൾ ഉൾപ്പെടെ 22 ഭൌമശാസ്ത്രജ്ഞർക്ക് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ന്യൂഡൽഹി പ്രഗതി മൈതാനത്തെ അന്താരാഷ്ട്ര എക്സിബിഷൻ കം കൺവെൻഷൻ സെന്റർ സമുച്ചയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നാടിന് സമർപ്പിക്കും. ലോകോത്തര നിലവാരത്തിൽ സമ്മേളനങ്ങളും പ്രദർശനങ്ങളും സംഘടിപ്പിക്കാനാവശ്യമായ അടിസ്ഥാന സൌകര്യമൊരുക്കുകയെന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിലാണ് സമുച്ചയം പൂർത്തീകരിച്ചത്. 123 ഏക്കർ വിസ്തീർണമുള്ള രാജ്യത്തെ ഏറ്റവും വലിയ സമുച്ചയത്തിന്റെ നിർമ്മാണ ചെലവ് 2700 കോടി രൂപയാണ്. മണിപ്പൂർ വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും തുടർച്ചയായ മൂന്നാം ദിവസവും തടസ്സപ്പെട്ടു. വിഷയം ചർച്ച ചെയ്യുന്നതിൽ നിന്നും കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും ഒളിച്ചോടുകയാണെന്ന് മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനി ആരോപിച്ചു. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവർത്തിച്ച് വ്യക്തമാക്കിയെങ്കിലും പ്രതിപക്ഷം ചർച്ചയ്ക്ക് വിസമ്മതിക്കുകയാണെന്ന് ശ്രീമതി ഇറാനി പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രി പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ്, DMK, JDU ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഇന്നലെ ലോക്സഭയുടെ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു. വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പ്രതിപക്ഷം ചർച്ച അനുവദിക്കാത്തത് എന്തുകൊണ്ടാണെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചോദിച്ചു. രാവിലെ പിരിഞ്ഞ ശേഷം 2:30 വീണ്ടും സമ്മേളിച്ചപ്പോഴും പ്രതിഷേധം തുടർന്നതോടെ ലോക്സഭ പിരിയുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ രംഗങ്ങൾ അരങ്ങേറി. രാവിലെ പിരിഞ്ഞ ശേഷം 3:00 സഭ വീണ്ടും സമ്മേളിച്ചപ്പോൾ സസ്പെൻഷനിലായ ആം ആദ്മി പാർട്ടി MP സഞ്ജയ് സിംഗിനോട് സഭ വിടാൻ ഉപാധ്യക്ഷൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം വിസമ്മതിച്ചു. ബഹളം തുടർന്നതോടെ രാജ്യസഭയും പിരിയുകയായിരുന്നു. പാർലമെന്റിന്റെ സുഗമമായ നടത്തിപ്പിനായി രാജ്യസഭാധ്യക്ഷൻ ജഗദീപ് ധൻഖർ വിവിധ കക്ഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. യോഗത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി, MPമാരായ ജയറാം രമേശ്, എളമരം കരീം, രാഘവ് ഛദ്ദ തുടങ്ങിയവർ പങ്കെടുത്തു. സഭയുടെ സുഗമമായ നടത്തിപ്പിന് നേതാക്കളുടെ സഹകരണം ചെയർമാൻ അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മണിപ്പൂർ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധങ്ങൾക്കിടയിൽ ദേശീയ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കമ്മീഷൻ ബിൽ 2023, ദേശീയ ഡെന്റൽ കമ്മീഷൻ ബിൽ 2023 കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ലോക്സഭയിൽ അവതരിപ്പിച്ചു. നഴ്സുമാരുടെയും പ്രസവ ശുശ്രൂഷ ചെയ്യുന്നവരുടെയും വിദ്യാഭ്യാസത്തിന്റെയും സേവനങ്ങളുടെയും നിലവാരം മെച്ചപ്പെടുത്തുന്നതാണ് ദേശീയ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കമ്മീഷൻ ബിൽ. ഗുണനിലവാരമുള്ളതും താങ്ങാനാവുന്നതുമായ ഡെന്റൽ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് ദേശീയ ഡെന്റൽ കമ്മീഷൻ ബിൽ. രാജ്യത്തെ കൽക്കരി ഉൽപ്പാദനത്തിൽ വർധന. 2013-14 കാലയളവിലേതിനേക്കാൾ 58% വർധനയാണ് ഉണ്ടായതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ അറിയിച്ചു. വായ്പാ തിരിച്ചടവ് നടപടികൾ മനുഷ്യത്വപരമായി കൈകാര്യം ചെയ്യണമെന്ന് എല്ലാ ബാങ്കുകൾക്കും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പാർലമെന്റിൽ ചോദ്യോത്തരവേളയിൽ അനുബന്ധ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. വായ്പാ തിരിച്ചടവിന്റെ കാര്യത്തിൽ ചില സ്വകാര്യ പൊതുമേഖലാ ബാങ്കുകൾ ദയയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായും മന്ത്രി പറഞ്ഞു. നികുതി നിരക്ക് ഉയർത്താതെ തന്നെ രാജ്യത്തെ നികുതി വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. നികുതി സമാഹരണ സംവിധാനത്തിലെ കാര്യക്ഷമതയാണ് ഇതിന് കാരണമെന്ന് ന്യൂഡൽഹിയിൽ 164th ആദായ നികുതി ദിനാചരണ പരിപാടിയിൽ അവർ വ്യക്തമാക്കി.
പ്രധാനമന്ത്രി അർബൻ ആവാസ് യോജന പ്രകാരം 1,19,00,000+ വീടുകൾ അനുവദിച്ചതായി കേന്ദ്ര സർക്കാർ. ഇതിൽ 1,12,00,000 വീടുകൾ നിർമ്മാണത്തിലാണെന്നും കേന്ദ്രമന്ത്രി കൌശൽ കിഷോർ രാജ്യസഭയെ അറിയിച്ചു. ജൽജീവൻ മിഷന് കീഴിൽ 9.34 കോടി ഗ്രാമീണ കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ. 2019 ഓഗസ്റ്റിൽ ജൽജീവൻ ദൌത്യം ആരംഭിച്ചപ്പോൾ 3.23 കോടി ഗ്രാമീണ കുടുംബങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 12.57 കോടി ആയതായും അദ്ദേഹം രാജ്യസഭയെ രേഖാമൂലം അറിയിച്ചു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിക്ക് കീഴിലുള്ള നിക്ഷേപങ്ങളുടെ 2022-23 സാമ്പത്തിക വർഷത്തെ പലിശ നിരക്കിൽ വർധന. ഇപിഎഫ് അക്കൌണ്ടിന്റെ പലിശ നിരക്ക് 8.15% കേന്ദ്ര സർക്കാർ ഉയർത്തി. ഇന്ത്യയുടെ ചാന്ദ്ര ദൌത്യമായ ചന്ദ്രയാൻ 3 5 ഭ്രമണപഥം ഉയർത്തൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് നടത്തുമെന്ന് ISRO. ഭൂമിക്ക് ചുറ്റും ദീർഘവൃത്താകൃതിയിൽ സഞ്ചരിക്കുന്ന പേടകത്തെ ഭ്രമണപഥത്തിൽ നിന്നും 5 ഘട്ടങ്ങളിൽ ഉയർത്തിയാണ് ചന്ദ്രനിലേക്ക് അടുപ്പിക്കുന്നത്. ഇന്തോ നേപ്പാൾ അതിർത്തിയിലൂടെ രാജ്യത്തേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 2 ചൈനീസ് പൌരന്മാർ ബീഹാർ ചമ്പാരൻ ജില്ലയിലെ റക്സോളിൽ അറസ്റ്റിലായി. ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ പിടിയിലായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. കേരളത്തിൽ 4 ദിവസം ശക്തവും വ്യാപകവുമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ വരെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള ജില്ലകളിൽ കനത്ത മഴ പെയ്യുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, വയനാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട്, ഹോസ്ദുർഗ് താലൂക്കുകളിലെ വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോളേജുകൾക്ക് അവധി ബാധകമല്ല. കണ്ണൂർ സർവകലാശാല ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾക്ക് മാറ്റമില്ലെന്ന് പരീക്ഷാ കൺട്രോളർ അറിയിച്ചു. സംസ്ഥാനത്തെ PSC പരീക്ഷകൾക്കും മാറ്റമില്ല. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിനും തീരങ്ങളിൽ കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 28 വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് നീരൊഴുക്ക് ശക്തമായതോടെ തൃശൂർ പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ 2-ാം ഘട്ട മുന്നറിയിപ്പായ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. തീരദേശ കർണാടക, കൊങ്കൺ, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിലായി തുടരുന്ന കനത്ത മഴയിൽ ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ജമ്മുകശ്മീർ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും മൂലം ജനജീവിതം ദുസ്സഹമായി. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഉത്തരാഖണ്ഡിൽ ദേശീയപാതയുൾപ്പെടെ 200-ഓളം റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്ത്യ വെസ്റ്റിൻഡീസ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം സമനിലയിൽ. മഴ തടസ്സപ്പെടുത്തിയതിനാൽ 5-ാം ദിനത്തിലെ മത്സരം ഉപേക്ഷിച്ച് ഇരു ടീമും സമനിലയിൽ പിരിയുകയായിരുന്നു. ഇതോടെ ആദ്യ ടെസ്റ്റിൽ വിജയിച്ച ഇന്ത്യ 1-0 പരമ്പര സ്വന്തമാക്കി. അവസാന ദിനമായ ഇന്നലെ വെസ്റ്റിൻഡീസിന്റെ 8 വിക്കറ്റുകൾ വീഴ്ത്തിയാൽ ഇന്ത്യയ്ക്ക് ജയിക്കാമായിരുന്നു. 4-ാം ദിനം 2-ാം ഇന്നിംഗ്സിൽ അതിവേഗം 181 റൺസ് അടിച്ച് ഇന്ത്യ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. 365 വെസ്റ്റിൻഡീസിന്റെ വിജയലക്ഷ്യം. തെക്കു പടിഞ്ഞാറൻ നൈജീരിയയിൽ ഇന്ധന ട്രക്ക് പൊട്ടിത്തെറിച്ച് 8 പേർ മരിച്ചു. ഓൻഡോ സംസ്ഥാനത്തെ സമീപ പ്രദേശത്ത് ഞായറാഴ്ച രാത്രി അപകടത്തിൽപ്പെട്ട ട്രക്കിൽ നിന്നും ചിലർ പെട്രോൾ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറിച്ചത്. ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായി സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ 3 ദിവസത്തെ പ്രദർശന ബോധവൽക്കരണ പരിപാടികൾക്ക് ഇന്ന് കോഴിക്കോട് ഫറോക്കിൽ തുടക്കമാകും. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ റീജ കെ ഉദ്ഘാടനം ചെയ്യും. രോഗത്തിന് മുന്നിൽ പോലും ഒരു ഘട്ടത്തിലും തളരാതെ തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്തം നിറവേറ്റാൻ എന്നും ഉത്സുകനായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. KPCCയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശക്തമായ നീരൊഴുക്കിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പെരിങ്ങൽകുത്ത് ഡാം ഉടൻ തുറക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഡാമിലെ ജലനിരപ്പ് 423 മീറ്ററായി ഉയർന്നതോടെ ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ന്യൂഡൽഹി പ്രഗതി മൈതാൻ അന്താരാഷ്ട്ര എക്സിബിഷൻ കം കൺവെൻഷൻ സെന്റർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നാടിന് സമർപ്പിക്കും. മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ വ്യക്തമാക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അനുവദിക്കാതെ പാർലമെന്റ് നടപടികൾ പ്രതിപക്ഷം തടസ്സപ്പെടുത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. വായ്പാ തിരിച്ചടവ് നടപടികൾ മനുഷ്യത്വപരമായി കൈകാര്യം ചെയ്യണമെന്ന് രാജ്യത്തെ സ്വകാര്യ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ബാങ്കുകൾക്കും കേന്ദ്ര സർക്കാർ നിർദ്ദേശം.
കേരളത്തിൽ മറ്റന്നാൾ വരെ ശക്തവും വ്യാപകവുമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യ വെസ്റ്റിൻഡീസ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. 2 ടെസ്റ്റ് സമനിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.